അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സെലീസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു റോയൽ ഫലൂഡ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫലൂഡ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ പല ഫ്ലേവേഴ്സിൽ നമുക്ക് ഫലൂഡ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിലൊക്കെ ഫലൂഡ ഉണ്ടാക്കാൻ പറ്റും. പിസ്ത, സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ്, അങ്ങനെ പല ഫ്ലേവേഴ്സിലും നമ്മൾ ഫലൂഡ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വാനില സ്ട്രോബെറി കോംബോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫലൂഡ ഉണ്ടാക്കാൻ നമുക്ക് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെയാണ് ഒരു റിച്ചായിട്ട് ഒരു അടിപൊളി ഫലൂഡ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഗ്രേപ്സ്, പൈനാപ്പിൾ, ആപ്പിള്, പപ്പായ, ഇത്രയും ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോമൺ ആയിട്ട് നമ്മൾ ഫലൂഡയിൽ ആഡ് ചെയ്യുന്ന കുറച്ച് ഫ്രൂട്ട്സാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഫലൂഡയിലോട്ട് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഗ്രേപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം. ഗ്രീൻ ഗ്രേപ്പ് കുറച്ച് ചെറിയതാണ്, അതുകൊണ്ട് ഞാനത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 4 ടീസ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്രൂട്ടിലേക്കൊക്കെ കുറച്ച് ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം നമ്മൾ തണുത്ത ഫ്രൂട്ട്സാണ് ഫലൂഡയിൽ ആഡ് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സ് മാത്രമല്ല, നമ്മൾ ഫലൂഡയിൽ ആഡ് ചെയ്യുന്ന വെർമിസെല്ലിയും അതുപോലെ ബേസിൽ സീഡ്സൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതായത് നമ്മൾ റോയൽ ഫലൂഡ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുത്താൽ മതി കേട്ടോ. കൂടുതൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഫലൂഡ ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് കുറച്ച് റോസ് മിൽക്ക് ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റോസ് സിറപ്പ് ആഡ് ചെയ്യാം. ചിലർക്ക് ഇതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു റോസ് കളറും വരും കേട്ടോ ഈ മിൽക്കിന്. അപ്പോൾ കൂടുതൽ കളറും ആ ഒരു ഫ്ലേവറൊക്കെ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്കൊരു 4 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മിൽക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇത് ഫ്രീസറിലോട്ട് മാറ്റാം. നല്ല ചിൽഡ് ആയിട്ടുള്ളൊരു റോസ് മിൽക്കാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സബ്ജാ സീഡ്സ് ആണ്. ബേസിൽ സീഡ്സ്, കറുത്ത കസ്കസ് എന്നൊക്കെ പറയും കേട്ടോ അതിന്. ഇത് നമ്മളൊരു ബൗളിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. ഇത് കുറച്ചിട്ടാൽ മതി. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനുള്ളതാണ്. ഇത് സോക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുപാടായിട്ട് വരും. അപ്പം കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനൊരു സ്വീറ്റ് ടേസ്റ്റ് വരാൻ വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഷുഗർ ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. കുറച്ച് ഷുഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്നത്. ഇതിപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പം കുറച്ചും കൂടെ ഒന്ന് നല്ലൊരു വൈറ്റ് കളറായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വേർമിസെല്ലി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വേർമിസെല്ലി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വേർമിസെല്ലി നല്ല തിന്നായിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഫലൂഡ ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഗ്രീന്, യെല്ലോ, പിങ്ക്, അങ്ങനൊക്കെ വേർമിസെല്ലി പല കളറിലും നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ ഞാൻ നോർമൽ കളറിലുള്ള വേർമിസെല്ലി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം കൂടുതൽ കളറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതല്ല ഫുഡ് ഐറ്റംസിൽ. അപ്പോൾ ഞാനിവിടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ വേവേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഒരു കളറൊന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മതി. കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വേർമിസെല്ലി നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതായത് അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഈ വേർമിസെല്ലി കഴുകിയെടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ ഫലൂഡ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഐസ്ക്രീംസും റോസ് സിറപ്പും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചതും ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചതും വേർമിസെല്ലിയും അതുപോലെ നമ്മളെ റോസ് മിൽക്കും അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലെക്സും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റോസ് സിറപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അധികം ഫലൂഡ സെറ്റ് ചെയ്യാറുള്ളത്.
റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാനില ഐസ്ക്രീമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ള ഐസ്ക്രീം ഒക്കെ ചൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഐസ്ക്രീം ആണ്. അപ്പോൾ ചെറിയൊരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വേർമിസെല്ലി ആണ്. വേർമിസെല്ലി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ഞാനൊരു ടീസ്പൂൺ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതൊരു റോയൽ ഫലൂഡ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. റോയൽ ഫലൂഡയിൽ സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യാറില്ല. ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഇങ്ങനത്തെ ഒരു കോൺഫ്ലേക്സും അങ്ങനത്തെ ഒക്കെയാണ് ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേസിൽ സീഡ്സ് ആണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കൂടുതലായെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം ആണ്. ആ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം സ്ട്രോബെറി ഐസ്ക്രീം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് റോസ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഒന്ന് നല്ലോണം ഫില്ലാൻ വേണ്ടിയിട്ടാണ് റോസ് മിൽക്ക് നമ്മൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം റോസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 ടീസ്പൂണും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ഫില്ലാവുന്ന വരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പൂണിൻ്റെ അളവൊന്നും നോക്കണ്ട, ഫില്ലാവുന്ന വരെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്ത ഫ്രൂട്ട്സാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഫ്രൂട്ട്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഈ ഒരു ഫാലൂഡയിൽ വേണ്ടത്. ഫ്രൂട്ട്സ് അത്ര വേണം എന്നില്ല, കാരണം റോയൽ ഫാലൂഡയിൽ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കോൺഫ്ലേക്സും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് കുറച്ചും കൂടെ ഐസ്ക്രീം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം തന്നെയാണ് വീണ്ടും ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ഐസ്ക്രീം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സ്ട്രോബെറി ഐസ്ക്രീം ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും കുറച്ചും കൂടെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലേക്ക് ആ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് ഇങ്ങനെ കുറച്ചൊരു ഹൈറ്റിൽ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. നമുക്കിനി കുറച്ച് റോസ് മിൽക്കും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഗ്ലാസ് ഫില്ലാകാൻ വേണ്ടിയിട്ട് റോസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഞാൻ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മുകൾ ഭാഗം ഒന്ന് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ടൂട്ടി ഫ്രൂട്ടി അതുപോലെ ചെറീസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ചില ആളുകൾ ജെല്ലി ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഐസ്ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വാനില ഐസ്ക്രീമാണ് ഞാൻ ഏറ്റവും ടോപ്പിൽ ആഡ് ചെയ്യുന്നത്. നമുക്ക് വലിയൊരു സ്കൂപ്പ് ഐസ്ക്രീം തന്നെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിന് മുകളിൽ നമ്മൾ അതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഐസ്ക്രീം ഒന്ന് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. നമ്മൾ ആ സ്കൂപ്പ് റൗണ്ട് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഏറ്റവും ടോപ്പിൽ. ആ ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഡ്രൈ ഫ്രൂട്ട്സും ചെറീസൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫലൂഡ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സും ഒരു ചെറീസൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർഫുൾ റോയൽ ഫലൂഡ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. Thank you.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫലൂഡ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.